أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم. ഇപ്പോൾ നമ്മുടെ മീഡിയകളിൽ നിരവധി അനവധി ചർച്ചകളുണ്ട്. അതിൽപ്പെട്ട ഒരു ചർച്ച ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിനെ ചൊല്ലി. എം ടി ഉസ്താദ് മതം പറഞ്ഞപ്പോൾ ചില മണ്ഡന്മാർക്കത് പറ്റിയില്ല. എടോ, മതം പറയേണ്ടത് മതപണ്ഡിതന്മാരാണ്, അത് മണ്ഡന്മാരല്ല. മതം പഠിക്കേണ്ട സമയത്ത് തോന്നിവാസങ്ങൾ ചെയ്ത് ചൂണ്ടലിടാൻ പോയി ഭൗതികം മാത്രം പഠിച്ച് മതത്തിൽ ഒരു ചുക്കുമറിയാത്ത ചില മണ്ഡന്മാർ, പണ്ഡിതന്മാർ മതം പറയുമ്പോൾ ഇടപെടും. അങ്ങനത്തെ മണ്ഡന്മാരോട് എനിക്ക് പറയാനുള്ളത്, എം ടി ഉസ്താദ് പറഞ്ഞതു തന്നെയാണ് അവിടെ മതം, മതത്തിൻ്റെ വിധി, ദീനിൻ്റെ വിധി. ആദ്യം മനസ്സിലാക്കുന്നു, കേൾക്കി. ഫതുഹുൽ മുഈൻ 341 പേജ് 2 വരിയിൽ കാണാം. മുഹിമ്മത്തുൻ, ഇത് മുഖ്യമായൊരു മസലയാണ്. കേൾക്കി എന്താണ്. യഹ്റുമു, നിഷിദ്ധമാവും, ഹറാമാവും. ആരുടെ മേലിൽ? അലർറജുലി, പുരുഷന്മാരുടെ മേലിൽ. പുരുഷന്റെ മേൽ ഹറാമാകും. ബലൗ ശൈഖൻ ഹിമ്മൻ, അവൻ പറ്റ തന്തയായാലും ശരി. ഐ ഫാനിയൻ കൂവത്തൽ ജിമാ, ആ ജിമാഇൻ്റെ കൂവത്തൊക്കെ പറ്റ നശിച്ച്, പറ്റ തന്തയായിന്, പറ്റ വയസ്സങ്കാക്കയായിരുന്നു. അവനായാലും ശരി, അവൻ്റെ മേൽ ഹറാമാവും. എന്താണ് ഹറാമ്? തഅമ്മുദു നലിരി ഷൈഇൻ മിൻ ബദനി അജ്നബിയത്തിൻ, അന്യ പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ശകലം, തിങ്സ്, ഒരു ശകലം മനഃപൂർവം നോക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. ഹുറത്തിൻ ഔ അമത്തിൻ, സ്വതന്ത്രയോ ആയ, അല്ലെങ്കിൽ അടിമപ്പെണ്ണോ. അപ്പൊ സ്വതന്ത്രയോ അടിമപ്പെണ്ണോ ആയ അന്യ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് അല്പത്തിലേക്ക് നോക്കൽ, അത് ഹറാമാണടോ. ഇതാണ് മതവിധി. സുന്ദരമായ വധനം, ഒരു പെണ്ണിൻ്റെ സുന്ദരമായ ഭാഗം എവിടെയാണ്? അത് മുഖല്ലേ, അത് വെളിവാക്കാൻ പാടില്ല. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മൊഞ്ച് വെളിവാക്കാൻ പാടില്ല. ഒരു ശരി, ആ മുഖത്തേക്ക് നോക്കാൻ എഴുതിയാലും പാടില്ലല്ലോ അന്യ പെണ്ണിൻ്റെ, അത് ഹറാമല്ലേ. കേൾക്കി, ഏത് പെണ്ണ്? ബലഗത്ത് ഹദ്ദൻ തുഷ്തഹാ ഫീഹി, മോഹിക്കപ്പെടുന്ന വിധാനം, വിധാനത്തെ എത്തിച്ച പെണ്ണ്. ചെള്ള കുട്ടിയല്ല, ചെറിയ കുഞ്ഞിമോളല്ല, മോഹവിധാനം എത്താൻ ഏകദേശം ഒരു 10-12 വയസ്സ്, 8-9 വയസ്സാവുമ്പോഴത്തേക്ക് ആ വിധാനത്തും. അങ്ങനെ പെണ്ണിനെ, അതിൽ പ്രായം തേഞ്ഞ പെണ്ണിന് പ്രായം തേയേണ്ട ആവശ്യമൊന്നും അതിലില്ല. ബലൗ ശൗഹ, കാണാൻ ഒരു ചേലുമില്ല, വിരൂപമുള്ളവള, ഒരു ചമ്പില്ല. എന്നാലും ശരി, ഔ അജൂസത്തൻ, അല്ലെങ്കിലോ പറ്റ വയസ്സത്തിയായിരുന്നു. എന്നാലും ശരി, ഏത് പെണ്ണാണോ, ഈ വിധാനം എത്തിയ പെണ്ണാണോ, ആ പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്നൊരു ശകലം നോക്കൽ പുരുഷൻ്റെ മേൽ ഹറാമാൻ. ആ പെണ്ണിനോ വഅക്സുഹു, അതിൻ്റെ ഓപ്പോസിറ്റും ഹറാമാണ്.
നേരത്തെ പറഞ്ഞു പുരുഷന്റെ മേലാ ഹറാമ്. പോസാനം പറഞ്ഞോ പുരുഷന്റെ മേൽ മാത്രമല്ല പെണ്ണിന്റെ മേലും ഹറാമാണ്. അപ്പ അന്യ ആണ് പെണ്ണ്, ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനഃപൂർവ്വം കണ്ടു പോവുക യാദർശികമല്ല പറഞ്ഞത്. എന്നുണ്ടാവും ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണിന് ഇടുമ്പോൾ പാസ് ചെയ്തു യാദർശികമായി കണ്ടുപോയി, അതല്ല മനഃപൂർവ്വം നോക്കൽ ഹറാമാണ്. ഇതാണ് മതവിധി. ഇത് ആലിമീങ്ങൾ പറയും, പറയേണ്ടയിടത്ത് പറയും. ഇപ്പൊ ആ സ്റ്റേജിലേക്ക് അന്തല്ലാത്ത ചില ആളുകൾ സ്റ്റേജിലേക്ക് വലിയ വലിയ കുട്ടികളെ സമ്മാനം കൊടുക്കാൻ വേണ്ടി, പ്രസന്റേഷൻ കൊടുക്കാൻ വേണ്ടി, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തും. വളരെ മോശമാണത്. അത് കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കണം, മദ്രസയിലെ ഉസ്താദുമാർ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വിവരമുള്ള ഉസ്താദുമാർ അതിനെതിരെ ശബ്ദിക്കും. അവിടെ മണ്ടന്മാർ ഒരിക്കലും ഇടപെടരുത്. ദീന് പറയേണ്ടവർ ആരാണ്? അത് മതപണ്ഡിതന്മാർ. ദീൻ അറിയാത്ത പൊട്ടന്മാർ അതിൽ ഇടപെടാൻ പാടില്ല. മതം അറിയാതെ പഠിക്കാതെ മതത്തിൻ്റെ കാര്യത്തിൽ ജാഹിലുകൾ ഒരിക്കലും ഇടപെടാൻ പാടില്ല. ഇങ്ങനെ തന്നെയാണ് മതം. എം ടി ഉസ്താദ് പറഞ്ഞതിൽ ഒരു തെറ്റില്ല. ഇനിയും അങ്ങനെ തന്നെ ആലിമീങ്ങൾ പറയുക. അതിൽ മണ്ടന്മാർ ഒരിക്കലും ഇടപെടരുതേ. പഠിക്കേണ്ട കാലം പഠിച്ചിട്ടില്ലെങ്കിൽ നേതാവായാൽ പിന്നെ എന്തെങ്കിലും പൊട്ടത്തരം പറയേണ്ടി വരും. അല്ലാഹു തആല ദീന് വേണ്ട വിധം ഉള്ളതെങ്ങനെയാണോ അങ്ങനെ പഠിച്ച് പ്രചരിപ്പിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.